സുരേഷ് ഗോപി എത്തിയതോടെ തൃശ്ശൂരിൽ ത്രികോണ മത്സരമുണ്ടെന്ന വിലയിരുത്തൽ തെറ്റാണെന്ന് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. സിനിമാ നടന്മാരെ കാണുമ്പോൾ ആളുകൾ കൂടുന്നത് സാധാരണമാണെന്നും അത് വോട്ടായി മാറില്ലെന്നും രാജാജി പറഞ്ഞു. ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയാണ് രാജാജി. എന്നിട്ട് പോലും ഇപ്പോഴും ഒരുപാട് സ്ഥലം കവർ ചെയ്യാത്തതുണ്ട്. ആ സ്ഥലം ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, അത് പല സ്ഥലങ്ങളിൽ എത്താൻ പറ്റില്ല. ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുക എത്ര സമയം കിട്ടിയാലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിൽ തന്നെ പരമാവധി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപൂർവം ചില സ്ഥലങ്ങൾ ഇതുപോലെ വിട്ടുപോയത് ഇപ്പോൾ ഇന്ന് എത്തിച്ചേരാൻ പറ്റുന്നിടത്ത് പരമാവധി എത്തിച്ചേരാം. പിന്നിപ്പോൾ പഴയ കാലത്തെ പോലുള്ള നേരിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുണ്ട്, പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, പ്രചരണ സംവിധാനങ്ങൾ വളരെ വിപുലമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒരു മെസ്സേജ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി എത്തിയോടെ എല്ലാവരും വിലയിരുത്തുന്നു ഒരു ത്രികോണ മത്സരം മണ്ഡലത്തിലുണ്ട്. ശരിക്കും ഒരു ത്രികോണ മത്സരം ഉണ്ട്? ഒരു ത്രികോണ മത്സരമില്ല. പിന്നെ സുരേഷ് ഗോപി സിനിമയിലെ സിനിമാ നടനാണ്. ആ സിനിമാ നടനുള്ള ഒരു ഒരു ആകർഷകത്വം ഒഴിച്ച് സിനിമയും രാഷ്ട്രീയം രണ്ടു വ്യത്യസ്തമായിട്ടുള്ള മേഖലയാണ്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരാൾ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം. സുരേഷ് ഗോപി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളം, അത് മുള്ളാവോ മീനാവോ എന്നുള്ളൊരു സംശയമില്ലേ? അതിവിടെ പല ആൾക്കാരും വരുമ്പോൾ ഓളം ഉണ്ടാവാറുണ്ട്. അത് സുരേഷ് ഗോപി മാത്രമല്ല, സിനിമാ നടന്മാരും നടിമാരും ഒക്കെ നാട്ടിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ കുറച്ച് ആരാധകർ ഫാൻസൊക്കെ കൂടും. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കും? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്.